ഓണാന്ന് കലണ്ടർ നോക്കി കണ്ടുപിടിക്കേണ്ട അവസ്ഥയാ. റോട്ടിൽ നിന്ന് ഒരൊറ്റ മനുഷ്യൻ മാറില്ല കേട്ടാ. പെട്രോളിൻ്റെ പൈസ ഇനിയും കൂട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഇങ്ങ് നാട്ടുകാർ റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കുമല്ലോ. എടാ ഒരു കാലത്ത് എത്ര പെമ്പിളർ ബസ് കാത്തുന്ന സ്ഥലമാണ് ഇത്, ഇപ്പം മൊത്തം ക്ഷീണിച്ചിട്ട് ആട്ടാല പോലെയായി. എടാ എൻ്റെ ചിഞ്ചു പിപ്പിൻ്റെ അമ്മ വരുന്ന, നീ ഓറോട് പോയിട്ട് പറ എൻ്റെ വിഷമം. വസന്തേച്ചി എന്തല്ല നിങ്ങളെ മോളെ ഇപ്പം കാണുന്നില്ലല്ലോ, പുറത്തേക്കൊന്നും ഇറങ്ങല്ലേ? രാവിലെ തന്നെ കുറ്റിയും പൊരിച്ചിട്ട് ഓരോന്ന് ഇവിടെ വന്ന് നിന്നോളൂ, ഒരു പണിക്കും പോകാണ്ട് കുറെ തെണ്ടികൾ. പെണ്ണുങ്ങളെന്നാടാ കൂമം കുത്തിയാലോ പോകുന്നത്? നിങ്ങളെന്താ വൃത്തിയോട് പറഞ്ഞാ? അതോറെ മോളെ സുഖവിവരം അന്വേഷിച്ച എന്താ പറഞ്ഞേ? നിങ്ങൾ നന്നാവറാടാ. ജയിഷ കല്യാണം കഴിഞ്ഞ ചങ്ങായിമാര് സ്ഥിരം പറയുന്ന ഡയലോഗ് നീ പറയുക കേട്ടാ. നീയല്ല ഒരു കാലത്ത് ഇവിടെ തന്നെയാണ്. സരോജിനി നീ രണ്ട് ദിവസവും നടന്ന്, ആ ചെക്കനെ ഞാൻ വന്നിട്ട് ഉപദേശിച്ച് ശരിയാക്കാം. യാ മോനെ കിട്ടുന്ന നമ്പ്യാർ ഇരുന്നു കേട്ടാ, ഇനിയിപ്പോ ഈട ഒരു ലോഡ് ഉപദേശായിരിക്കും. ഏയ്ഷാ നോക്കിയാ നോക്കിയാ എന്തല്ലാടോ ആ എല്ലാരും ഉണ്ടല്ലോ. എല്ലടോ നിങ്ങൾ ഈ ചെറുപ്പക്കാര് പിള്ളേർ ഈ റോഡുമെല്ലാം വെറുതെ കുത്തിയിരുന്നിട്ട് ഈ ബസ് സ്റ്റോപ്പും പരിസരം എല്ലാം ഒന്ന് വൃത്തിയാക്കണോ? എന്തൊരു ചപ്പും കെള്ള ചെളി എല്ലാം പിടിച്ചിട്ട് എന്തുന്നാ കിട്ടാട്ടാ. നിങ്ങൾക്ക് പ്രായമായില്ലെങ്കിലോ നിങ്ങളെ ചുറുചുറുക്കൊന്നും പോയിട്ടില്ല കേട്ടാ, നിങ്ങളെ പവറൊന്നും പോയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ അങ്ങ് വൃത്തിയാക്കിയ പോലെ. എൻ്റെ ചുറുചുറുക്ക് എന്താണെന്ന് അറിയണമെങ്കിലേ നാരായണിയില്ലേ എൻ്റെ അച്ഛമ്മ ഓളോട് പോയി ചോദിക്കും കേട്ടാ. കേട്ടാട്ടാ എങ്ങനെ സംസാരിക്കണം എന്നുള്ള അറിയില്ല. എല്ലടോ നിങ്ങൾ ഈ ചെറുപ്പക്കാർ വെറുതെ ഇവിടെ കുത്തിയിരിക്കാണ്ട് ഓണത്തിന് എന്തെങ്കിലും പരിപാടി വെക്കണം. നാളൊന്ന് ഉണരട്ടെ, യുവാക്കൾ ഉണർന്നാലേ നാടുണരുള്ളൂ. നോക്കാട്ടാ കിട്ടാടൻ പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടാ. ഓണല്ലോ ഒന്ന് നാട്ടിൽ ആഘോഷിച്ചിട്ട് എത്ര കാലമായി. നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം പ്ലാൻ ചെയ്യണം ഓണത്തിന്. നമുക്കൊരു പൂക്കള മത്സരങ്ങൾ നടത്തിയാലോ? ഇതുവരെ ആരും ഓണത്തിന് പൂക്കള മത്സരം നടത്തിയിട്ടില്ല. ഭയങ്കര വെറൈറ്റി ആയിരിക്കും അത്. എടാ ഞാൻ ആലോചിക്കുന്നത് കുറച്ചും കൂടി നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പരിപാടിയാണ്. അതായത് നമുക്കൊരു ഓണക്കിറ്റ് കൊടുത്താലോ? ഓണക്കിറ്റ് അല്ല നമ്മളെ സർക്കാർ കൊടുക്കുന്നത്, പിന്നെ ഇനി നമ്മളും കൊടുക്കണം. നീ ഇതെപ്പാ തീർക്കുക? ഇന്നലെ തീർക്കുന്ന പറഞ്ഞതല്ലേ, ഇന്നലെ നീ എവിടെ പോയേ? വേഗം തീർത്തു തരും. ഈ ബാബുവാട്ട് നീ പണിയെടുക്കുന്ന ബംഗാളിനാ അയ്യേ. നമ്മൾ നമ്മളെ അതിഥി തൊഴിലാളികൾക്ക് ഓണക്കിറ്റ് കൊടുക്കും. നന്ദിയുള്ളവരാടാ നമ്മൾ അതിഥിയുള്ള. അല്ലേശെ നിന്റെ പ്രശ്നം എന്നാ? എന്നാ പ്രശ്നം എന്നാ? ഇനിമോൽ ഈ നാട്ടിലെ അതിഥി തൊഴിലാളികളെ പ്രശ്നോ? അവരെ മാത്രം പ്രശ്നമല്ല, ഈ യുവാക്കളെയും കൂടി പ്രശ്നം. എന്നാല് ഓണത്തിന് മുമ്പേ ഈ വീട്ടിന്റെ പണി തീർത്തിട്ട് വീട്ടിൽ കൂടുവാന്നുള്ളത് എന്റെ മാത്രം പ്രശ്നമാണ്. പണി തീർത്തിന്റെ കഥ ഞാൻ തീർക്കും, പറഞ്ഞിട്ടില്ലാന്നോണ്ട നിന്റെ ഈ ആഴ്ചത്തെ പൈസ ഞാൻ തരില്ല. ബാബുടാ മനുഷ്യനാടോ ആദ്യോ? എന്നിട്ടുണ്ടാക്കുന്ന നിലയും വിലയും വലിയ കൊട്ടാറല്ലോ. ഓടാ ചോട്ടു, നീ പണിയെല്ലാം തീർത്തു കൊടുക്കുക കേട്ടാ. പിന്നെ നാളെ എനിക്കൊരു സർപ്രൈസ് ഉണ്ട്, എൻ്റെ ചങ്ങായിമാരോട് എല്ലാവരോടും പറയണം. നാളെ റൂമിൽ ഉണ്ടാവില്ല,
ഉണ്ടാവും സേട്ടാ. അവിടെ വെക്കാൻ പറ ഓക്കെ സേട്ടാ. ഓക്കെ വാവോടാ നോക്കണോ വാവോടാ പറയുന്ന കേൾക്കുന്നു എല്ലാ രേശ നിനക്കെന്നാ ഇപ്പം വേണ്ടത്? അവിടെ വാവോടാ ഓണത്തിന് നമ്മൾ ഈ അതിഥി തൊഴിലാളികൾക്ക് ഒരു ചെറിയൊരു ഓണക്കിറ്റ് കൊടുക്കാനുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പം ഈ അതിഥി തൊഴിലാളിയെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരായത്തുള്ളൂടെ. എടാ ഇപ്പം കൊടുക്കുന്ന കൂലി തന്നെ അധികം. നീ മാറിയാട്ടെ രേശ. എന്താണ് ബാബേട്ടാ ബാബേട്ടാ, നിങ്ങൾ വണ്ടിയെല്ലാം എടുത്ത് പോന്നെയല്ലേ? പോന്ന വഴിക്ക് ഏതെങ്കിലും ലോറിയാ അല്ലെ ബസ്സാ വന്ന് അടിച്ചിട്ട് നിങ്ങൾ തലേന്ന് ചോരയും പൊട്ടി റോട്ടിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു ബംഗാളി പണിയും കയറിയിട്ട് വരുമ്പോൾ സേട്ടാ ഞാൻ നിങ്ങളെ എടുത്തിട്ട് ആശുപത്രി പോട്ടെ എന്ന് വെച്ചാൽ നിങ്ങൾ വേണ്ടെന്ന് പറയാ. ഒരു 500 ഉണ്ട്, ഈനെ കൊണ്ട് കിട്ടുന്ന പുണ്യെല്ലാം എനിക്ക് മതി. അല്ല രേശേട്ടാ, ഈ 500 രൂപയെ കൊണ്ട് എത്ര കിറ്റാ വാങ്ങുക നമ്മള്? വീട്ടിലെ കോണക്കോടി വാങ്ങാൻ പറ്റ പൈസ പാവങ്ങളെ വിശപ്പാറട്രാ. എന്നിട്ട് മതി ഓണാഘോഷങ്ങൾ. ചേട്ടാ, ചേട്ടന്റെ വലിയ മനസ്സാ ചേട്ടാ. കേട്ടോ, വേണ്ട, ആ മെമ്പറെ വിളിക്കാം. പരിപാടി നമുക്ക് മെമ്പർ വെച്ച് കൊടുക്കാം. ഹലോ, ആ ആ ദിവാര മെമ്പർ അല്ലേ? അത് നമ്മൾ ഈ ഓണത്തിനൊരു ഈ അതിഥി തൊഴിലാളികൾക്ക് ഒരു ഓണക്കിറ്റ് കൊടുക്കാനുള്ള ഒരു പരിപാടി ഉണ്ട്. ഹലോ ഹലോ മെമ്പർ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ആ അല്ല, ഈ ഓണക്കിറ്റ് കൊടുക്കാനുള്ള ഒരു ചെറിയ പരിപാടി ഉണ്ട്. അപ്പൊ അത് നാളെ ഒന്ന് വന്നിട്ട് ഒന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. നാളെ പറ്റൂലേ, നാളെ തീരെ സമയമില്ല. അപ്പാവിന്റെ പെങ്ങളെ കഴിച്ചോന്റെ അമ്മായിന്റെ വീട്ടില് നാളെ ഒരു വെള്ളാട്ടുണ്ട്. ഓണക്കാനാവൂല, അടുത്ത ബന്ധാന്നേ. അല്ല മെമ്പർ, നമ്മള് ഈ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുള്ള ആളെ ആക്കി പോയില്ലേ? വെള്ളാട്ടം വൈകുന്നേരല്ലോ. ആ ശരിയാ, ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, രാവിലെ 10 മണിക്ക് എത്തിക്കോ. ഓക്കെ എന്നാൽ. ആ ആ ശരി ശരി, ആ ഞാൻ വിളിക്കാം. ആ ഓ, മെമ്പർ സെറ്റാന്ന്, അയാള് രാവിലെ 10 മണിക്ക് എത്തും. ഓക്കെ, അപ്പൊ നിങ്ങൾ സാധനം മാറ്റി വാ. ഓക്കെ. പിന്നെ പാവങ്ങൾക്ക് അരി വാങ്ങാനുള്ള പൈസയാണ് കേട്ടാ. ഈൻ്റെ അകത്ത് അങ്ങാൻ ഒരു ഉറുപ്പ ചൂണ്ടിയിട്ടുണ്ടെങ്കില് പറസിനിക്കടവ് മുത്തപ്പനാണ് പൊയ്ത്ത് ചാവാൻ. എൻ്റെ രേശാട്ടാ, ഞാൻ അങ്ങനെ ചെയ്യാം. നീ ചെയ്യൂല, പക്ഷെ ഇവൻ ചെയ്യും. അതുകൊണ്ട് നിന്റെ രണ്ട് കണ്ണും എപ്പി ഇവൻ്റെ മേത്തേരിക്കണം. അതുണ്ടാവും എന്തായാലും. രേശാ, തോമ ചെറ്റിയാ, പക്ഷെ ഇമ്മാതിരി ചെച്ചത്തിന് ചെയ്യൂല കേട്ടാ. അത് കേട്ടോ മേടാ, അത് കേട്ടോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞ. ഓക്കെ. ഇത് നല്ലൊരു ഐഡിയ അല്ലേ? നമുക്ക് എല്ലാ കൊല്ലം ഇത് ചെയ്യണം കേട്ടോ. എല്ലാം എല്ലാം ചെയ്യാം കേട്ടാ. നമുക്ക് ഇങ്ങനെ രണ്ട് കിറ്റ് എടുത്ത് അടിച്ചു മാറ്റിയാലോ. എടാ വൈകുന്നേരം ഫുള്ള് വാങ്ങടെ. നീ ഒന്ന് മിണ്ടാണെന്ന് നടന്നാട്ടെ. എടാ ഓന്റെ അച്ഛൻ പടിയായി നിന്നു കേട്ടാ. ഇന്ന് പോൽസക്ക് 4:30 തോന്നുന്നു. എന്തെന്ന് ചെയ്യാനാന്ന്, എനക്കൊന്റെ മുഖത്ത് നോക്കാനാകുന്നില്ല.
എത്ര മണിക്കാ ബോഡി എടുക്കുന്നത്? എന്ത് കോടി? അരകോടി? എടാ ഓന്റെ ഓളിന്ന് നമ്മളെ ബാബുവിന്റെ വീട്ടിൽ പണിക്ക് വന്ന ബംഗാളിന്റെ കൂടെ ഒളിച്ചോടി പോയിന്ന്. എനിക്കിപ്പം മനസ്സിലായില്ലേ, ഒരു തെണ്ടികളെയും വിശ്വസിക്കാൻ പറ്റില്ല. ഈ ഒരു അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല. ഹാപ്പി ഓണം.